യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനത്തിലും വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തോടെ വരും. അതില്ലെങ്കിൽ പോയി. യേശുവിൻ്റെ വചനങ്ങളിലും വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തവയും അവയേക്കാൾ വലിയവയും ചെയ്യും. ഇപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ, യേശു ചെയ്തതിനേക്കാൾ വലിയവയുണ്ടോയെന്ന്. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരു വലിയ സ്ഥാപനമല്ലേ? അതെ. അതാരുടേതാണ്? അത് യേശുവിൻ്റെതാണ്. ഇതിനേക്കാൾ വലുത് ഇനിയും തരാൻ പോകുന്നതാ. പ്രൈസ് ദി ലോർഡ്. പതിനായിരക്കണക്കിന് ആൾക്കാര്, ഒന്ന് രണ്ട് കോടി ആൾക്കാർ താമസിച്ച് ധ്യാന മന്ദിരമില്ലേ, ഇതിനേക്കാൾ വലുത് കരുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ റോമിൽ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ തലയാഴ്ച ഞങ്ങൾ ബിയന്നായിലായിരുന്നു, ഓസ്ട്രിയയുടെ തലസ്ഥാനം. അവിടുത്തെ കർദിനാള് കാത്തലിക് കാറ്റിക്കിസം എന്ന പുസ്തകമൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം ബിയന്നായിലുള്ളൊരു പള്ളി വിൻസെൻഷ്യൻസിന്, ഞങ്ങളുടെ തെക്കൻ പ്രൊവിൻസിന്, കോട്ടയത്ത് കേന്ദ്രമാണ്, തരികയാണ്. അപ്പം ഞങ്ങളവിടെയുണ്ട്. അപ്പം വലിയ സന്തോഷമായി. ഇത് 45-ാമത്തെ സെൻട്രോമെറ്റാണത്. അത് കഴിഞ്ഞ് റോമിൽ ചെന്ന് റോമിലെ ധ്യാനത്തിൽ ഒരുങ്ങി കാലത്തൊരു 4 മണിക്ക് എൻ്റെ ഞാനിരിക്കുന്ന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുത്തി ഒഴുകുന്ന ഒരു നല്ല ധവള പ്രകാശം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ഞങ്ങൾക്ക് 42 സെൻറ്റർ തന്നു, അത് 48 തരണമേ എന്ന്. പെട്ടെന്ന് കർത്താവ് പറയാണ്, 48 അല്ല 48,000. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഞങ്ങൾ ടീമംഗങ്ങളൊക്കെ ഒന്നിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ച് പറഞ്ഞു, 50,000-ത്തിലധികം ശുശ്രൂഷാ കേന്ദ്രങ്ങൾ തരും, ഒരുങ്ങിക്കൊള്ളുക, പ്രാർത്ഥിച്ചോളുക. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഇതിനേക്കാൾ വലിയതുണ്ടാകുവാൻ, 10,000,000 മധ്യസ്ഥ പ്രാർത്ഥനക്കാരും പ്രേക്ഷിതരും ഉണ്ടാകുവാൻ. ഇപ്പം ഞങ്ങൾ സെൻ്റ് ആൻ്റണി ഓഫ് പാദുവ, പാദുവയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറഞ്ഞു, 40,000,000 വചനപ്രഘോഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ലോകമെമ്പാടും എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലായിടത്തും വചനപ്രഘോഷണം ഉയരണം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയണം, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുവിൻ്റെ കാലത്തെന്നതുപോലെ, അപ്പസ്തോലന്മാരുടെ കാലത്തെന്നതുപോലെ ഉണ്ടാകണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എഴുതി വെക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. പ്രൈസ്തലോ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ 743 കോടി ജനത്തെ, ഓരോരുത്തരെയും, എല്ലാവരെയും യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകരുത്. 1-ോ 2-ോ 3-ോ പ്രാവശ്യം അങ്ങനെ ഓർക്കുമ്പോഴൊക്കെ ചെല്ലുക. പ്രൈസ്തലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുന്നത് കൊണ്ട് 1, പാപം നശിപ്പിക്കപ്പെടുന്നു. എന്താണ് യേശു ചെയ്യുന്നത്? 1 യോഹന്നാൻ 3:8, സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:10, ദൈവപുത്രൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതെങ്ങനെയാ? 3:11, അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. സ്നാപയോഗം ഞാൻ പറഞ്ഞ യേശുവിനെ കുറിച്ച്, അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. പ്രൈസ്തലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ മേൽ ആദ്യ പന്തക്കുസ്തായിൽ 120 പേരുണ്ടായിരുന്നു, 12 അപ്പസ്തോലന്മാരുടെ കൂടെ. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നത്? അഗ്നിയുടെ രൂപത്തിൽ, തീനാവുകളുടെ രൂപത്തിൽ. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവരുടെ പാപവും ദുശീലവും ദുഃഖവും ഭയവും പേടിയും എല്ലാം നീക്കിക്കളഞ്ഞ് അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പിന്നെ ഒരിക്കലും അവർ പാപം ചെയ്യാൻ പോയിട്ടില്ല. പോയിട്ടുണ്ടോ? അവർ ജ്വലിക്കുന്ന ദീപന്തങ്ങളായി മാറി. അവർ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. യോഹന്നാൻ ശ്ലീഹയൊഴിച്ച് എല്ലാവരും രക്തസാക്ഷികളായി മരിച്ചു. യോഹന്നാനോ പാംഫോസ് ദ്വീപിൽ തടവറയിൽ കഴിയുമ്പോഴാണ് പേടി അനുഭവിച്ചത്. അവിടെ കഴിഞ്ഞപ്പോഴാണ് വെളിപാട് ഗ്രന്ഥമൊക്കെ എഴുതിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ഓരോ ദിവസവും സ്വാർത്ഥതയോട് മരിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേക നിറവ് പ്രാപിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കൃപ ലഭിക്കും. സകലം വെറുതെ തള്ളിക്കളയരുത്. ദൈവം അറിയാത്ത സകലമില്ല.
ക്ഷമിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നമുക്ക് ലഭിക്കും.